അസ്സലാമു അലൈക്കും. ഇന്ന് ഈദ് സ്പെഷ്യൽ ബ്രെഡ് പുഡിങ്ങുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യു നട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മളെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ബദാം ഇട്ട് കൊടുക്കുക, പീനട്ട് ഇട്ട് കൊടുക്കുക, ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം അത് കാരമലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ പഞ്ചസാര കാരമലൈസ് വന്നിട്ടുണ്ട്. ഈ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോട്ടോ ഒന്ന് മാറ്റാം. ബട്ടർ പേപ്പറിലാണെങ്കിലും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണെങ്കിലും അതിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ നമുക്കത് എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ പൊടിച്ചിട്ട് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ബേക്കേഴ്സിൻ്റെ 100 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിൽഡ് വാട്ടർ വേണം നമുക്ക്. നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 1 കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് 1/2 കപ്പ് മതി. പിന്നെ ഇതിലേക്ക് 3 മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊടിക്കുമ്പോൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് വീണ്ടും 1/4 കപ്പ് വെള്ളം അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര പൊടിക്കുമ്പോൾ കോൺഫ്ലോറും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലേ കുറച്ച് തിക്കിൽ നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ കേക്കിലേക്ക് സ്റ്റിഫാക്കി എടുക്കുന്ന പോലൊന്നും നമ്മളെ പുഡിങ്ങിനെ സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് തിക്കാക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് വേണ്ട ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാനിൽ ഇങ്ങനെ ബ്രെഡൊന്ന് നിരത്തി വെച്ചുകൊടുക്കുക. അപ്പോൾ പാന് കാണുന്ന സൈഡ്സിലൊക്കെ ബ്രെഡൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാലിൽ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ്, മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. മിൽക്ക് മെയ്ഡ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ബ്രെഡിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും ഡേറ്റ്സ് കട്ട് ചെയ്തതും ട്യൂട്ടി ഫ്രൂട്ടി ചെറീസ് എല്ലാം കൂടി ഒരു ബോളിലിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നട്ട്സ് സ്പ്രെഡാക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ പഴം ഇങ്ങനെ നിരത്തി വെച്ചെടുക്കുക. നട്ട്സിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില കൊണ്ടോ നമുക്കിതിനെ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നന്നായി സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് പൊടിച്ചു വെച്ച കേക്ക്സ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാൻ ഈ ഡിസൈനിലാണ് അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സ്പ്രെഡാക്കി കൊടുക്കുക.
എന്നിട്ടിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സേർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഇതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്.